നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ അതെ, നമ്മൾ സാധാരണ ഇത് ഈ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതിപ്പം എല്ലാവരും പറയുന്നത് സാധാരണ രാഷ്ട്രീയമാണ് എപ്പോഴും ചർച്ച ചെയ്യാറുള്ളത്. പക്ഷേ ഈ ഒരു നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം രാഷ്ട്രീയമാണോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമാണ്, രാഷ്ട്രീയം അല്ലേന്ന് വെച്ചാൽ രാഷ്ട്രീയമല്ല. അങ്ങനെ പറയുമ്പോഴാണ്, അതായത് ഈ ഒരു വിഷയം എന്ന് പറയുമ്പം ഈ ഒരു ദിവ്യ സയ്യറും മുൻമന്ത്രി മുൻമന്ത്രി രാധാകൃഷ്ണൻ ചെയ്ത കഥയാണ്. അത് അവർ തന്നെ പറയുന്നുണ്ട് ഇതൊരു ചർച്ചയാക്കേണ്ട വിഷയമല്ല എന്ന്. അല്ല, ശരിയാണ്. പക്ഷേ നമ്മളിവിടെ ചർച്ചയാക്കുന്നത് അവരെക്കാൾ ഉപരി നമ്മൾ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ മനസ്സുകൾ അല്ലേ. തീർച്ചയായും നമ്മള് വലിയ പുരോഗമന പുരോഗമന ചിന്താധികാരാണ്, ലോകത്തിന് മുമ്പ് നടക്കുന്നവരാണെന്നൊക്കെ അഭിമാനിക്കുന്നത്. നമ്മൾ എത്ര മോശമായിട്ടാണ്, അല്ലെങ്കിൽ ഇത് അവര് ഇതിന്റെ വീക്ഷിക്കുന്നത് പോലെ എത്ര സുഖമല്ലാത്ത രീതിയിലാണ് എന്നുള്ളതാണ്. ഇതിനകത്ത് തന്നെ ഇപ്പൊ പല രീതിയിലുള്ള രീതിയിലാണ് ഇത് ചർച്ചയാവുന്നത്. അപ്പൊ രാഷ്ട്രീയപരമായിട്ട് നേരിടുന്നവരുണ്ട്, വ്യക്തിപരമായി നിൽക്കുന്നവരുണ്ട്, ഈ ജാതി അടിസ്ഥാനത്തിൽ തിരിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിലാണ് ഈ ഒരു അതിന് രാഷ്ട്രീയമായി നോക്കുമ്പോഴേ ഇപ്പൊ കോൺഗ്രസ് ആരായിരുന്നു അല്ലെങ്കിൽ ബി ജെ പി കാരെതിരൊന്നും പറഞ്ഞിട്ടില്ല. സി പി എമ്മില് ഒരു വലിയ സൈബർ സഹാക്കളൊക്കെ തന്നെ ചെയ്യുന്നത് ഇതിന്റെ മഹത്തായ കാര്യമായി അവർ ഉദ്ഘോഷിക്കുന്നു. ഇത് പിന്നെ കെ രാധാകൃഷ്ണൻ, അദ്ദേഹം ഒരു പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അങ്ങനെ ഒരാളും ഒരു ഉന്നത കുലജാതയായ ഒരു സ്ത്രീ വന്ന് ഞാനിങ്ങനെ ചെയ്യുന്നു, ഇത് വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പിന്നെ വളരെ സൗമ്യനായി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അത് എല്ലാവരും ഇങ്ങനെ പാഴ്ത്തുന്നുണ്ട്. അവരുടെ ശൈലി അങ്ങനെയാണ്. കാരണം ഇവരവിടെയും ഒത്തൊരുമ അല്ലെങ്കിൽ തുല്യത നോക്കുന്നില്ല. ഇവിടെ പണ്ടേ നമ്മൾ കാരണം ഇപ്പം ഈ ഇപ്പം പട്ടികജാതി വർഗ്ഗക്കാർക്ക് ഇപ്പം വീട് വെച്ചു കൊടുക്കി, പട്ടികജാതി വർഗ്ഗക്കാർക്ക് അരി നൽകി, അതെന്തിനാണ് ഇങ്ങനെ വാർത്തയാക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ തുല്യതയല്ലേ? ഇതൊക്കെ മീൻസ് ഇതൊക്കെ തുല്യമായിട്ട് കാണും, അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്തിനാണ്? സ്വാഭാവികമായിട്ട് അവരിൽ നിന്നുള്ള എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ കാണുന്നതുകൊണ്ടാണ്. എല്ലാത്തിനും രാഷ്ട്രീയം കാണുക എന്നുള്ളതാണ്. നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ച് അകന്ന് നിൽക്കുന്ന ആൾക്കാരാണ്, താഴെ നിൽക്കുന്ന ആൾക്കാരാണ്, പക്ഷെ അതിന്റെ പരിഗണനയാണ്. പക്ഷെ ഇതൊക്കെ ഇത് പറഞ്ഞ് നടക്കേണ്ട ഒരു ആവശ്യം. കെ രാധാകൃഷ്ണൻ നമ്മൾ നോക്കുക, അദ്ദേഹം നമുക്കറിയാം, വളരെ സൗമ്യനായ, വളരെ വിനയമൊക്കെ ഉള്ള, മറ്റ് കേരളത്തിലെ സി പി എം നേതാക്കളെ പോലെ രാഷ്ട്രീയവും മുന്നിൽ ഭീഷണി ഒന്നും ഇല്ലാത്ത വളരെ സ്വാത്വികനായ ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തെ നിൽപ്പ് എത്ര നിഷ്കളങ്കമാണ്. അദ്ദേഹം അവർ അദ്ദേഹത്തെ ഹഗ് ചെയ്യുമ്പോൾ അദ്ദേഹം വളരെ നിഷ്കളങ്കമായി നിൽക്കുക. അദ്ദേഹം തിരിച്ചതല്ല, അവരെ സ്വാഭാവികം നമ്മളൊരാൾ ഹഗ് ചെയ്യാൻ നമുക്ക് തിരിച്ച് അവരെ അദ്ദേഹത്തെ കൈവയ്ക്കാനുള്ള ടെൻഡൻസി എല്ലാ മനുഷ്യർക്കുണ്ടോ? അദ്ദേഹം ചെയ്യുന്നില്ല, അദ്ദേഹം ഇങ്ങനെ വെറുതെ നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം സുരേഷ് ഗോപിയുടെ അനുഭവം വാർത്തായിരിക്കാം മാധ്യമപ്രവർത്തനം കൊണ്ട് മാറിയിരിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പീഡന കേസെടുത്ത സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു മഹത്വത്തിൻ്റെ ലക്ഷണമാണ്. നമുക്കിതൊക്കെ കാണുമ്പോഴേ ഈ ഇപ്പോഴത്തെ ഈ ഒരു സംഗതികളൊക്കെ കാണുമ്പോൾ എനിക്കൊരു പഴയ കാര്യം ഓർമ്മ വരുന്നുണ്ട്. 1983 അന്ന് ഇന്ദിരാഗാന്ധി നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഡൽഹിയിൽ വെച്ച് വലിയൊരു ചേരിചേരാ രാജ്യങ്ങളുടെ ഉച്ചകോടി നടന്നു. അപ്പോൾ അതിൽ എല്ലാം നമ്മളാണല്ലോ ചേരിചേരാ രാജ്യങ്ങളുടെ പ്രധാന ഒന്ന്, ഇന്ത്യയാണല്ലോ. അങ്ങനെ ക്യൂബൻ പ്രസിഡൻ്റായിരുന്ന ഫിഡൽ കാസ്ട്രോ അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. അദ്ദേഹം ഫിഡൽ കാസ്ട്രോ എപ്പോഴും ഇന്ദിരാഗാന്ധി സഹോദരി എന്നാണ് വിശേഷിപ്പിക്കുക, അത്തരം മൂത്ത സഹോദരി എന്നാണ്. കാരണം നെഹ്റുവിനോടൊക്കെ തന്നെ അവർക്ക് വലിയ ഈ ക്യൂബക്കാർക്ക് വലിയ ആദരവാണ്. കാരണം പണ്ട് ക്യൂബ മറ്റേ ബാറ്റിസ്റ്റ എന്ന് പറയുന്ന ഒരു വലിയ സ്വേച്ഛാധിപത്യ ഭരണാധികാരിയിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടി അധികാരം പിടിച്ചെടുത്തതാണ് ഈ ക്യൂബ, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാർ. അന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ളവരൊക്കെ എതിർത്തിട്ടും ഇന്ത്യ ഈ രാജ്യത്തെ അംഗീകരിച്ച, ഈ ഭരണത്തിന് അംഗീകരിച്ച ആദ്യ രാജ്യങ്ങളൊന്നും ഇന്ത്യയാണ്. അപ്പോൾ അത് അങ്ങനെ സ്നേഹമാണ്. അപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ ഈ സമ്മേളനത്തിനെത്തുന്നു. സമ്മേളനം വലിയ പരിപാടിയായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യ പോലുള്ള രാജ്യത്തിൽ ഇത്രയും രാഷ്ട്രത്തലവന്മാർ, നമ്മളിപ്പോൾ ഇടയ്ക്ക് G20 നടത്തിയതുപോലെ ചെറിയ ചെറിയ രാജ്യങ്ങളെ ഉച്ചകോടിയൊക്കെ നടത്തി. അപ്പോൾ അതിൻ്റെ രസകരമായ കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ചടങ്ങിൽ നിലവിൽ അന്ന് അതിൻ്റെ പ്രസിഡൻ്റായിരുന്നത് ചെയർമാൻ സാദൃശ്യ പദവി ക്യൂബയ്ക്കായിരുന്നു. അപ്പോൾ അടുത്തത് ഇന്ത്യക്കാണ് വന്നത്. അപ്പോൾ അടുത്ത് ഇന്ദിരാഗാന്ധിയാണ് അടുത്ത അധ്യക്ഷ പദവി ഏൽക്കേണ്ടത്. അപ്പോൾ അത് സാധാരണ അതിൻ്റെ ഒരു എന്താണ് വളരെ ഈ ഒരു പ്രതീകാത്മകമായ എന്തോ ഒരു ഫലകം കൊടുക്കുക, അങ്ങനെ എന്തോ ചെയ്തുകൊണ്ടാണ് ചെയ്തത്. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ അടുത്തെത്തി അദ്ദേഹം ഇത്രയും വലിയ സയസ്സുള്ള മനുഷ്യർ അവരിങ്ങനെ ആലിംഗനം ചെയ്യുകയാണ്. അദ്ദേഹം പറഞ്ഞതിൻ്റെ സഹോദരിയാണ് എന്ന് പറഞ്ഞ് കിട്ടിപ്പിടിക്കും. പക്ഷേ ആ ചിത്രം ഉണ്ടല്ലോ, അന്ന് TV ചാനലൊന്നുമില്ല, ദൂരദർശൻ മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ അത് പിറ്റേന്ന് പത്രങ്ങളിൽ വലിയൊരു വാർത്തയായിരുന്നു കേട്ടോ അത്. കാരണം ഈ ഫിഡൽ കാസ്ട്രോ അറിയാലോ, അദ്ദേഹം ഒരു ആചാരബാഹുവായ മനുഷ്യനാണ്, വലിയ പോക്കോ മണ്ണോ ഒക്കെ ഉള്ള ഒരാളാണ്. ഇന്ദിരാഗാന്ധി അത്ര വലിയ സയസ്സുള്ള ഒരാളല്ല, പക്ഷേ അദ്ദേഹം ഇങ്ങനെ അവരെ ആലിംഗനം ചെയ്ത് ആ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി അവരുടെ ഒരു സഹോദര നിർവിശേഷമായ സ്നേഹത്തോടെ നിൽക്കുന്നതായ ചിത്രം, അതെ എനിക്കിത് ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ. നമ്മുടെ ഇതൊക്കെ ഇതൊന്നും ഒരു കുഴപ്പമില്ല, ഇത് ആളുടെ കുഴപ്പം കണ്ടുപിടിക്കുകയാണ് ഓരോന്നിലേക്ക്. അതെ, നമ്മളിവിടെ പറഞ്ഞു വരുമ്പോൾ ഇതാണ്, ഇതൊക്കെ ഒരു വലിയ മഹത്വത്തിലേക്ക് കാരണം എന്ന് വെച്ചാൽ, നമ്മൾ കേരളത്തിൽ ഇത് സാധാരണ കാര്യമല്ല ഇപ്പോഴും. കാരണം ഇന്നും കേരളത്തിലുള്ള ഇപ്പോഴും പറഞ്ഞു, കാരണം ഇത് കേരളത്തിൽ ഇപ്പോൾ എനിക്ക് സുഹൃത്തുക്കളുണ്ട്, പിന്നെ സുഹൃത്തുക്കളുണ്ട്, അവരെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടത്തെ ഒരു രീതി വെച്ച് ഇവിടെ ഹഗ് ചെയ്യുന്ന ക്രിമിനൽ കുറ്റമാണ്. ഇപ്പം ഒരാളെ ഹഗ് ചെയ്യുക, ഷേക്ക് ഹാൻഡ് കൊടുക്കുക,
അവർക്ക് പക്ഷേ മറ്റേ ഇപ്പൊ ഈ കേരളം വിട്ട് ഇപ്പൊ ഡൽഹിയിൽ പോയാൽ പോലും അവിടെയൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പുറം രാജ്യത്ത് പോയാലും അവർക്ക് അവിടെ അവരുടെ ഒരു ഭാഗമാണ്, അവരുടെ ഒരു ശേഖരൻ വരുന്നതിന്റെ ഒരു ഭാഗമാണ്. അവരുടെ ഒരു ഇപ്പം നമുക്ക് സമൂഹത്തിനൊക്കെ ഒന്ന് പേടിക്കണം. ഇപ്പൊ തന്നെ പലരും പറയും, പല സ്ത്രീകളും പറയുന്നുണ്ട്, പല പല ഇപ്പൊ ആൾക്കാരുടെ അടുത്ത് ബഹുമാനപൂർവ്വം അവരുടെ കെട്ടിപ്പിടിക്കണം. പക്ഷെ സ്ത്രീ എന്നൊരു പ്രിവിലേജ് കാരണം മാത്രം അത് ചിലപ്പോൾ പറ്റാറില്ല. ഇല്ല, ആ ഒരു മേലങ്കി അണിയുകൊണ്ട് മാത്രം അവർക്ക് പറ്റാറില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത്? ഇപ്പോഴത്തെ മാത്രമല്ല, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടൊരു കാര്യമാണ്, അപ്പം അന്നൊക്കെ ഈ ഒരു ഇത് കുറച്ചുകൂടെ രൂക്ഷമായിരുന്നു ഈ ഒരു സംഭവം. ഇപ്പൊ അത്രയും അപ്പോഴൊക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് ഒന്ന് തൊടുക പോലും ഭയങ്കര എന്തോ അപരാധമാണ്. അപ്പൊ നമ്മൾ ഈ ആൺകുട്ടികളെ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. അന്നൊക്കെയെന്ന് പറയുമ്പോൾ ഒരു ചോക്ക് വരുന്നെങ്കിൽ പോലും ഇങ്ങനെ അറ്റത്ത് പിടിച്ചിട്ടിങ്ങനെ അങ്ങനെ നമ്മുടെ കൈ തമ്മിൽ തട്ടാൻ പാടില്ല, അല്ലെങ്കിൽ കയ്യിൽ ഇപ്പൊ കൊടുക്കണമെങ്കിൽ പോലും ഇങ്ങനെ ഒരു പൂജാരി കൊടുക്കുന്ന പോലെ. അതൊക്കെയാണ് ഒരു വേറെതിരിവ് എന്ന് പറയും. കാരണം എന്തോ വലിയ അപരാധം പോലെയാണ്, തൊടാൻ പാടില്ല, അടുത്തിരിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ആ രീതിയിലൊക്കെ ആയിരുന്നു നമ്മളോട്. അതുകൊണ്ട് തന്നെ നമ്മള് ഇതൊക്കെ വലിയ തെറ്റെന്നാണ് ഞാനൊക്കെ വിശ്വസിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മിക്സഡ് സ്കൂളിൽ പോയപ്പോഴാണ്, അത് കഴിഞ്ഞൊരു ബോയ്സ് സ്കൂളിൽ നിന്ന് വീണ്ടും ബോയ്സ് സ്കൂളിലായിരുന്നു പോയത്. അപ്പൊ അവിടെ നിന്ന് വീണ്ടും ഒരു മിക്സഡ് സ്കൂളിൽ പോയപ്പോഴാണ് ഇതൊക്കെ വീണ്ടും ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണെന്നുള്ള സ്ത്രീ സുഹൃത്തുക്കളെ പറയാൻ വേണ്ടി എനിക്ക് മനസ്സിലാവുന്ന കാര്യം. കാലം മാറിയത് മാത്രമല്ല, ആൺപെൺ ബന്ധങ്ങളിൽ വന്ന വലിയൊരു മാറ്റമുണ്ട്. നമ്മളെയൊക്കെ കാലത്തെ പോലെയല്ല, ഇവർ വളരെ സുഹൃത്തുക്കളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നവർ കാണുമൊക്കെ, അവർ ന്യൂനപക്ഷമായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും അല്ല, അതോ വളരെ സൗഹൃദത്തിൽ ഉള്ള ഒരു വലിയൊരു കൂട്ടമുണ്ട് വിദ്യാർത്ഥികളൊക്കെ. അപ്പോൾ എൻ്റെ മോളൊക്കെ പഠിക്കുന്നത് ബാംഗ്ലൂരിൽ ഉള്ളവരാണ്. അപ്പോൾ അവിടെ അങ്ങനെ ആണുങ്ങളും വ്യത്യാസമൊന്നുമില്ല, അവരെല്ലാം വളരെ സൗഹൃദത്തിൽ കഴിയുന്നവരാണ്. ഇപ്പം ആർക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മറ്റൊരു ഓടിയെത്ത് ഒരു അപകടം പറ്റിയാൽ ഒരു കാലം കിടക്കുവരൊക്കെ സുഖമല്ലാതെ മറ്റൊരു നഗരത്തിൽ താമസിക്കുന്നവരൊക്കെ സ്വന്തം വീടുകളുണ്ടൊക്കെ. അങ്ങനെ ഉള്ളപ്പോൾ ഇത്തരം ചിലപ്പോൾ ഒരു ആവശ്യം വരുമ്പോൾ, ഒരു പെൺകുട്ടിക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഒരു ആൺകുട്ടിയുടെ സഹായം വേണ്ടി വന്നാൽ അവർ പെട്ടെന്ന് അവരുടെ കൂട്ടുള്ള ആൺകുട്ടിയായിരിക്കും അവർ സഹായിക്കാൻ എത്തുക. അതുപോലെയാണ് ഒരു കാഴ്ച നമ്മുടെ ഞങ്ങളെയൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ. നമ്മുടെ നാട്ടിൽ ഒരു ആൺകുട്ടി ബൈക്കിൽ വന്നാൽ കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ പരിചയമുള്ള പെൺകുട്ടി ബൈക്ക് കയറാൻ പറ്റില്ല. ഇനി എങ്ങാനും ബൈക്ക് കയറി കഴിഞ്ഞാൽ അന്ന് തന്നെ അവർ കാമുകയും കാമുകനാണെന്ന് മുദ്ര കുത്തുകയും അവസാനം അവരെ കൊണ്ട് പ്രയോഗിച്ചിട്ട് അടങ്ങുള്ളൂ എന്നുള്ള രീതിയിലേക്ക് സമൂഹത്തെയും ചെയ്യുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ മാറിപ്പോയി. പക്ഷേ ഇപ്പോഴും നമുക്കറിയാം സദാചാര പോലീസിംഗ് നല്ല, കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ രണ്ടുപേരും ഇപ്പം ഈ അടുത്ത് കണ്ടത് ഒരു വാർത്ത കണ്ടത് ഇപ്പം ഇവർ എവിടെയോ സന്ദർശിക്കാൻ പോയൊരു സ്ത്രീകളും പറക്കൽ ഏകഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു, അമ്മയും മകനും കൂടെ അടുത്ത് ചെന്നപ്പം സദാര പോലീസുകാരൊന്ന് തല്ല പഠിച്ചു. ഇതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതാണ് നമ്മുടെ ഇപ്പം ഈ ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു ഭാഗം കൂടിയാണ്. കാരണം നമ്മൾക്ക് ഇപ്പൊ ഇപ്പോഴും ഒരു പേരുണ്ട്. ഇപ്പൊ എത്ര പേരാണ് സ്വന്തം മകളെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നത്, അച്ഛന്മാര്, അതുപോലെ തന്നെ സ്വന്തം അമ്മയെ കെട്ടിപ്പിടിക്കുന്ന എത്ര ആൺമക്കളുണ്ടാവും കൂടെ. അത് അതിന് പോലും ഇവിടുത്തെ സൊസൈറ്റി അങ്ങനെ വലിയ രീതിയിൽ മാറ്റി നിർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു വലിയ അത്ഭുതം പോലെ തോന്നുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, പല കുടുംബങ്ങളിലും ഇപ്പോഴും അമ്മയെ കെട്ടിപ്പിക്കുന്ന മകൻ കാണില്ല, അതുപോലെ തന്നെ അച്ഛനെ കെട്ടിപ്പിക്കുന്ന മകൾ കാണില്ല. അതൊക്കെ വലിയ എന്തോ പോലെ അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും, ഉള്ളിലെ ആഗ്രഹം തോന്നാൻ ഉണ്ടാവും, പക്ഷെ അവർക്ക് കാണില്ല, അവർ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റില്ല. അത് സമൂഹം എന്ന് വിചാരിക്കുന്ന പേടിയോട് കൂടി ജീവിക്കുന്നത് അതൊക്കെ ക്രിയേറ്റ് ചെയ്തത് ഇവിടുത്തെ ഇത് കാണാൻ. അതിനിടെ ഇവിടുത്തെ പൊളിറ്റിക്കൽ ആൾക്കാർ തന്നെയാണ് ഇങ്ങനെ ആക്കുന്നത്. എല്ലാവരും ഒരു വേറെ വീട്ടിലുണ്ട്, ഇപ്പം ഇന്ന വിഭാഗക്കാർക്ക് മാത്രമേ ഇത് പാടുള്ളൂ, മറ്റേ വിഭാഗക്കാർക്ക് അങ്ങനെ അങ്ങനെ ഒരു തരംതിരിവ് കൊടുത്തത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ഇവിടുത്തെ സമൂഹം എല്ലാം തന്നെയാണ്. അതിന് മാറി വരണമെങ്കിൽ ഇനിയും ഒരുപാട് വർഷങ്ങൾ എടുക്കും. അല്ല, മാത്രമല്ല ദിവ്യ എസ് ഐ ആർ അവർ പറഞ്ഞ വിശദീകരണം എനിക്ക് വളരെ ഇഷ്ടപ്പെടും. അവർ പറഞ്ഞ പ്രോട്ടോക്കോളിൻ്റെ കാര്യം പലരും പറയുന്നത്, പ്രോട്ടോക്കോൾ അനുസരിച്ച് ഇപ്പോൾ ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു മന്ത്രിയേക്കാൾ എത്രയോ താഴെയാണ് ഒരു ഐ എ എസ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ. തീർച്ചയായും ജനാധിപത്യത്തിൽ അവർ ഇലക്ടർ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ പീപ്പിളാണ്, ജനപ്രതിനിധികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ ഇവരെ കാര്യങ്ങൾ ഇവർ ഭരിക്കുമ്പോൾ അത് സഹായിക്കാൻ വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇന്ന് ഈ ഇത്രയും വലിയ പദവി ഇരിക്കുന്ന ഒരാളിനെ കെട്ടിപ്പിടിക്കുന്നതിൽ പ്രോട്ടോകോൾ ലംഘനമുണ്ട് എന്ന് പറഞ്ഞ് വേറെ ചിലർ വിളവയ്ക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്നും ദിവ്യാസ് അതിന് പറഞ്ഞാണോ ഈ സ്നേഹത്തിന് പ്രോട്ടോകോൾ ഇല്ല എന്നത്? സ്നേഹത്തിന് പ്രോട്ടോകോൾ ഇല്ല. അതാണ് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു മന്ത്രി ഇവരുമായിട്ട് പോവുകയാണ്, അപ്പോൾ അടുത്ത സ്റ്റാഫുകളൊന്നുമില്ല, മന്ത്രി പെട്ടെന്ന് ഒരു നെഞ്ചുവരെന്ന് ഇരിക്കുമ്പോൾ തൊടാൻ പാടില്ല എന്ന് പറയാം, പ്രോട്ടോകോൾ പ്രകാരം മാറി നിൽക്കാമല്ലോ. അങ്ങനെയാണ്, ഇതൊക്കെ മനുഷ്യത്വത്തിന്റെ ഭാഗമാണ്, അങ്ങനെ ചിന്തിച്ചാൽ പോരെ ഇതൊക്കെ. അതുമല്ല നമുക്കറിയാം, കെ രാധാകൃഷ്ണനെ പോലെ ആളെ ആർക്കും ഒന്ന് എനിക്ക് നമുക്ക് പോലും തോന്നി പോകുന്നു, ആദരവ് നൽകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ, കാരണം മാത്രമല്ല ദിവ്യ സയർ പല ഘട്ടങ്ങളിലും ഇതുപോലെ തന്നെ പത്തനംതിട്ട ഈ ഒരു ഉൾഗ്രാമങ്ങളിലൊക്കെ പോയപ്പോൾ അദ്ദേഹം നടത്തിയ നേതൃമേഖവൊക്കെ കണ്ട് അതിൽ കണ്ടിട്ടാണ് ആ ഒരു തീർച്ചയായും നമുക്ക് തന്നെ മനുഷ്യൻ്റെ അടുത്ത് നമുക്ക് മര്യാദയ്ക്ക് പെരുമാറുകയും നല്ല മനുഷ്യരായി കാണാൻ നമ്മൾ നമുക്ക് ബോധ്യപ്പെടുന്ന ആളുകളുടെ അടുത്ത് നമുക്കൊരു ആദരവൊന്നും ഇതേ ഇത് ഇതിൽ ഇതിൽ ഇപ്പോൾ നമ്മുടെ കേരള സമൂഹത്തിന് ഏതെങ്കിലും ഒരാൾക്ക് പോലും
ഈ രാധാകൃഷ്ണന് തോന്നിയ സ്നേഹം ചിലപ്പോ പിണറായി വിജയനോട് തോന്നുന്നില്ല, അറിയാം എന്തായാലും മറ്റത്. ആരെങ്കിലും, കാരണം ആ ഒരു ശൈലി അങ്ങനെയാണ്, സെൽഫി എടുക്കാമെന്ന് ഒരു പയ്യനെ ഓടിക്കുന്നില്ലേ, അതുപോലെ മറ്റേ അവതാരക മങ്ങ് നടത്തിയ പ്രസംഗം മഹത്തായതാണെന്ന് അമ്മാര് വർത്തമാനം പറയുന്നത്, അവിടെയാണ് ജനകീയത എന്നുള്ള വാക്കിന് ഒരു വില വരുന്നത്, രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. അതുകൊണ്ടാണ് അവിടെയാണ് ഈ വിജയ ഇത്രയും വലിയ കടുത്ത തോൽവിയിൽ നിന്ന് അവരെ ഒന്ന് നടക്കിടുന്ന് രക്ഷിച്ചത് രാധാകൃഷ്ണൻ. ഞാൻ പെട്ടെന്ന് ഇത് ഓർമ്മ വന്നത് ഈ പിന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പത്രപ്രവർത്തക യൂണിയൻ്റെ ഭാരവാഹിയായിരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് കോവളത്ത് വെച്ച് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു കുടുംബ സംഗമം നടത്തിയിരുന്നു. അപ്പോൾ അത് ഉദ്ഘാടനം ഞാൻ നടത്തിയത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയായിരുന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെ നടന്നു വരികയാണ്, രാത്രിയാണ്. അപ്പം എന്തെങ്കിലും നടന്നു വരുമ്പോൾ പെട്ടെന്ന് ഒരു ആരുടെയോ പത്രപ്രവർത്തകരുടെ ആരുടെ കുടുംബാംഗങ്ങളുടെ ഒരു കൊച്ചുകുട്ടി കൊച്ചുകുട്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഈ അപ്പൂപ്പനെ എനിക്കറിയാമെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പം ഉമ്മൻ തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ ആരാണ് മോനെന്ന് ചോദിച്ചു, നിങ്ങളെ ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്, അപ്പോൾ എൻ്റെ പേര് നിനക്കറിയാമോ? അപ്പോൾ കൊച്ചിങ്ങനെ ആലോചിച്ച് പറഞ്ഞു, നിങ്ങളല്ലേ ഉമ്മൻചാണ്ടി ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ശരിക്കും അത് പൊട്ടിച്ചിരിക്കുന്നു, അതാ ആ ഒരു ആസ്വദിക്കുന്നതൊക്കെ ഞാനത് ഓർത്ത്. ഇത് നമ്മുടെ നാട്ടിൽ എത്ര ഭരണാധികൾക്ക് ഇതൊക്കെ സാധിക്കും മനസ്സിലാക്കി. കൊച്ചുകുട്ടിലെന്നല്ല, ആര് പറഞ്ഞാൽ ചിരിച്ചാലും തിരിച്ച് ചിരിക്കുകയും ചെയ്യാത്ത ആളാണ് നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം ഉള്ളത്. പക്ഷേ പ്രോട്ടോക്കോള് എന്ന് പറയുന്നത് പ്രോട്ടോക്കോളൊക്കെ നമുക്ക് അത് ഔദ്യോഗിക കാര്യങ്ങൾ പ്രോട്ടോക്കോളൊക്കെ കാണുമായിരിക്കും, പക്ഷേ മനുഷ്യ ബന്ധങ്ങളിൽ എന്തൊരു പ്രോട്ടോക്കോള്. ഇടയ്ക്ക് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായ ഇടയ്ക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അടുത്തൊരു ജയശങ്കർ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇത് പണ്ട് കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. കാര്യം എനിക്കത് ഓർമ്മ വന്നില്ല, അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് അത് കൃത്യമായിരിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിലെ ഒരു മന്ത്രി മരിച്ച മന്ത്രി എം എ കുട്ടപ്പൻ അദ്ദേഹം മന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു സെക്രട്ടറിയിലോ മറ്റെന്തോ വരുമ്പോൾ അവിടുത്തെ പി ആർ ഇയിൽ ഒരു ഉദ്യോഗസ്ഥൻ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഖദറിട്ട ആളായിരുന്നു, അദ്ദേഹം ഖദർ ധരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. മന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹം ഷേക്ക് ഹാൻഡ് ചെയ്തു, കൈ നീട്ടി. മന്ത്രിക്ക് തിരിക്കുന്ന ആരെന്ന് മനസ്സിലായി, ഖദർദാരി ആയതുകൊണ്ട് അദ്ദേഹം ഉദ്ധരിച്ച് ഷേക്ക് ഹാൻഡ് ചെയ്തു. പിന്നെ സംസാരിച്ചപ്പോൾ മനസ്സിലായി ഇയാൾ ഉദ്യോഗസ്ഥൻ മാത്രമാണെന്ന്. അങ്ങനെ അവസരം മന്ത്രി പരാതി കൊടുക്കും, കാര്യം ഒരു മന്ത്രിയെ ഇയാൾ കയറി ഷേക്ക് ഹാൻഡ് ചെയ്തു എന്നുള്ള ഉദ്യോഗസ്ഥൻ താഴെയുള്ള ഉദ്യോഗസ്ഥൻ ഷേക്ക് ഹാൻഡ് ചെയ്ത് പ്രശ്നമായെന്നും പിന്നീട് അയാൾ തന്നെ നടപടി എടുത്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു അത്ഭുതമാണ് തോന്നുന്നത്, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് പറയുമ്പോഴേ അത് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. പ്രോട്ടോക്കോളൊക്കെ ഒരു വശത്ത് കാണും, പ്രോട്ടോക്കോൾ പാലിക്കേണ്ടിടത്ത് മതി, മനുഷ്യബന്ധങ്ങൾ പ്രോട്ടോക്കോൾ ഒന്നും. അതുപോലെ പേഴ്സണൽ കാര്യങ്ങൾ, അതായത് പ്രോട്ടോക്കോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോഴും ഈ ജാതീയതയൊക്കെ വിളമ്പുന്നവരാണ് ഈ ഒരു നേരത്തെ പറയുമല്ലോ പ്രോട്ടോക്കോളിൻ്റെ കാര്യം പറയുന്നത് ആക്കുന്നത്. ഇപ്പോഴും നമ്മൾ സീനിയർ ആൾക്കാരെ കാണുമ്പോൾ ഇളകി നിൽക്കുക, അവർക്ക് ഇത് ചെയ്യില്ല, അവരുടെ പേഴ്സണൽ ഇത് കാണിക്കുക. ഇപ്പോഴും ഒരു ജാതീയത ഒരു വേർതിരിവിലാണ് കാണിക്കുന്നത്. സാറെന്ന് വിളിക്കാത്തതിൻ്റെ പേരിൽ തന്നെ നടപടി എടുക്കുന്ന ആൾക്കാരുള്ള നാടാണ് സലൂട്ട് സലൂട്ട് ചെയ്യില്ലാന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് നമ്മുടെ കേരളത്തിൽ ഒരു സ്ഥലത്ത് കോർപ്പറേഷൻ മേയർ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി, തിരുവനന്തപുരത്തല്ല വേറെ സ്ഥലത്ത് എന്നെ പോലീസുകാർ സലൂട്ട് ചെയ്യുന്നില്ല എന്നാണ് വണ്ടിയിൽ പോകുമ്പോൾ. പോലീസുകാർ പറഞ്ഞ അവരെ ഈ ലിസ്റ്റ് അനുസരിച്ച് മേയർ സലൂട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഈ നമ്മൾ ബഹുമാനവും സ്നേഹമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ചോദിച്ച് വാങ്ങിക്കാനുള്ള അല്ലാതെ നമ്മൾ നമുക്ക് തോന്നണം ഒരാളുടെ ബഹുമാനത്തോടെ പെരുമാറണം, സ്നേഹത്തോടെ പെരുമാറണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നോക്കുമ്പോൾ ഇപ്പോൾ മാത അമറാനം തമ്മയ്യ തന്നെ കാരണം അവരെല്ലാവരും അഗ്യതല്ലേ അവർ അതിനെ സ്വീകരിക്കാറുള്ളു. അവർ അന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു മോശം ഒരിക്കലും തോന്നില്ല അവരുടെ അടുത്ത്. അവർക്കൊരു അവരെ വിശ്വാസികളാണ്, കാരണം അവരെ ഒരു മാത്ര സ്ഥാനത്ത് കണ്ട് എല്ലാവരും ചെയ്യുന്നു. നമ്മൾ അമ്മയെ ചെയ്യുന്ന അത്ര കെട്ടിപ്പിടിക്കുന്നു അത്രയേ ഉള്ളൂ. അതുവരെത്രയോ പേര് ഇപ്പോൾ വലിയ രാഷ്ട്രതലവന്മാർ വിദേശ രാഷ്ട്രതലവന്മാരെ കണ്ടുകൊണ്ടെങ്കിൽ അവരെ കെട്ടിപ്പിടിക്കുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ അവിടെ അതൊരു കാര്യമല്ല, നമുക്ക് പിന്നെ എല്ലാം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അത് മറ്റേ ഭൂതക്കണ്ണാടി വെച്ച് ഇവിടെ എന്ത് ഇവിടെ ഈ സദാചാര ഫംഗ്ഷൻ സംഭവിക്കുന്നു എന്നുള്ളത്. എന്നിട്ട് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നവന്മാർ കാണിക്കുന്നത് ഇതിൻ്റെ പത്തരട്ടി വ്യക്തികളായിരിക്കും. ഇവിടെ നമ്മളെല്ലാം കൊണ്ടും നമ്മൾ പറയുമല്ലോ കേരളം എല്ലാത്തിനും സാക്ഷരത എല്ലാം കൊണ്ടാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ എപ്പോഴും പഴഞ്ചൻ ചിന്താതി നമ്മൾ ആലോചിക്കുക. ഇപ്പോഴും നമ്മൾ കോവളത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സായിബ മദാമയിലും ഒരു മദാമ ഇപ്പോൾ വിക്കിനിട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോഴും വാ വിളിച്ച് നോക്കണ കൂടുതലുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും പറയാറുണ്ട് ഈ ഒരു ഇതിൻ്റെ കൗതുകമാണ്, ഇതിൻ്റെ ഒരു കൗതുകം കാണാൻ അങ്ങനെ ആ രീതിയിലൊക്കെയാണ്. നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഇത് ഇതില്ല, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ആരുടെ അടുത്ത് പെരുമാറേണ്ടത് അങ്ങനെയുള്ള ഇല്ലാത്തതിൻ്റെ പ്രശ്നം. ഇത്രയും ദോഷയ ദൃക്കെടുത്ത് ഇങ്ങനെ പറക്കുന്ന സ്ഥലം കേരളം പോലെ കാണില്ല കേട്ടോ. അപ്പോൾ അതിൽ ഇത് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് നമ്മുടെ സംസ്കാര നേരക്കും ഒക്കെ തന്നെ വലിയൊരു പങ്കുണ്ട് ഇത് ഇതിങ്ങനെ ആക്കി എടുത്തതിൽ. കാരണം അവരൊക്കെ മുൻകൈ എടുത്ത് ഇറങ്ങി വേണം ഇതൊക്കെ മാറ്റാൻ. നമ്മളെ അത് തന്നെ കേരളത്തിലെ ഇപ്പോൾ ഒരു സ്ത്രീ എങ്ങനെ വേണം എന്നുള്ളത് നമ്മുടെ നേരത്തെ പറയുന്ന പോലെ തന്നെ സിനിമകളിലൂടെ എല്ലാം ഇപ്പോൾ കുലസ്ത്രീ കുലസ്ത്രീ ഇതൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ. ഇപ്പൊ നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ മുഖത്ത് നോക്കാൻ പാടില്ല, ഇപ്പൊ തറയെ തന്നെ നോക്കി നിൽക്കണം, അതുപോലെ തന്നെ സാരി കൊടുക്കണം, കംപ്ലീറ്റ് അങ്ങനെ മറച്ചിരിക്കണം. ഡ്രസ് വരെ തീരുമാനിച്ചിരിക്കുന്ന സിനിമാക്കാരും സാഹിത്യകാരന്മാരുമാരായിരുന്നു. അത് തന്നെ, അത് കാരണം ആ രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ അതിൽ നിന്ന് ഒരുപാട് മാറി ഇപ്പൊ വരുന്നത്. ഇതൊക്കെ അത്ഭുതമായിട്ട് ഒരു പഴയ പ്രശസ്തമായ പാട്ടുണ്ട് ജയചന്ദ്രൻ പാടി, വലിയ ഇഷ്ടമുള്ള പാട്ടാണ്. പൂർണ്ണേന്ദു മുഖിയോട് അമ്പലത്തിൽ വെച്ച് പൂജിച്ചു ചന്ദന ഞാൻ ചോദിച്ചു, കൺമണി അത് കേട്ട് നാണിച്ച് നാണിച്ച് കാലനഖം കൊണ്ടൊരു വര വരച്ചു എന്നാണ്. ഇപ്പോഴും നമ്മുടെയൊക്കെ സങ്കല്പം ഇതാണ്. നമ്മൾ കൺമണി സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കേണ്ട ഒരാളാണ്, അല്ലെങ്കിൽ വാതിലിൻ്റെ മറ്റേ മറവിൽ നിൽക്കണം, വീട്ടിൽ ചെന്ന് ഇവിടെ അദ്ദേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വാതിലിൻ്റെ മറവ് എന്നൊരു സംസാരിക്കണം. ഇതൊക്കെ കാലം മാറിപ്പോയി,
ഇന്നിപ്പോൾ നമ്മുടെ ഇന്ത്യ തന്നെ എടുക്കാം, നമ്മൾ ഇതൊക്കെ പറയുന്നത് ഇന്ത്യയുടെ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ഒരു വനിതയാണ്, നേരത്തെ ഒരു വനിത പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട്. നമ്മുടെ വലിയ ചീഫ് ജസ്റ്റിസുമാർ, ജഡ്ജിമാർ, അതുപോലെ ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ, ഇതൊക്കെ വനിതകളല്ലേ? എത്ര പേര്, എത്ര ശക്തരായ വനിതകൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് തന്നെയുണ്ട്, കേരളത്തിൽ തന്നെയുണ്ട്. എന്തിന്, ഇന്ത്യയുടെ മിസൈൽ ടെക്നോളജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മലയാളി ടെസ്സ തോമസ് ആരല്ലായിരുന്നു? അവർ അവരെ പോലെ ഒരു മിടുക്കിയ ഒരാൾ. നമുക്കതൊക്കെ ചിന്തിക്കണം. ഈ ഇടുങ്ങിയ ചിന്ത, സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഇതൊരുമാതിരി ഇതൊരു അല്പം ഗ്രേഡ് കുറഞ്ഞവരാണെന്ന രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ഇതൊക്കെ സംഭവിക്കാറുള്ളത്. അതിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയക്കാർ ഇതൊരു ജാതി കലർത്ത് അല്ലെങ്കിൽ അവരുടേതായ ചെറിയ മോട്ടീവുകൾ കൊണ്ടുവന്ന് ഇതിനെ ഒന്ന് ഡിസ്റ്റോർട്ട് ചെയ്യാൻ ശ്രമിക്കും എപ്പോഴും. ആ അതാണ് തെറ്റതിൻ്റെ. അതല്ലാതെ കേരളദാക്ഷിണ നമുക്കെല്ലാം വലിയ ഇഷ്ടമാണ്. ദിവ്യസേരു അവർ വളരെ നല്ല ഉദ്യോഗസ്ഥയാണ്. അവരിപ്പം വിഴിഞ്ഞം പോർട്ടിൻ്റെ MD ആണ്. നേരത്തെ പത്തനംതിട്ട കളക്ടറൊക്കെ ആയിരുന്നു. അവർ നല്ല പദവികളിലൊക്കെ ഇരുന്നിട്ടുള്ളതാണ്. മാത്രമല്ല നേരത്തെ അവർ നേർക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്, ഓർമ്മയുണ്ടോ? അവർ മറ്റേ കുഞ്ഞിനെ, അവരെ കുട്ടിയെ കുഞ്ഞിനെ കൊണ്ട് മകനെ കൊണ്ട് പുതിയടങ്ങിന് വന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ അവിടെ തന്നെ അവിടെ ആള് ബഹളമായി. അതൊക്കെ ഒരു എൻ്റെ അച്ഛനമ്മ സർക്കാർ ജീവനക്കാരായിരുന്നു. അപ്പം ഞാനും കുട്ടിക്കാലത്ത് ചിലപ്പോഴൊക്കെ എൻ്റെ അച്ഛനമ്മയുടെ ഓഫീസ് അവരവിടെ പോയിരുന്നു. അവരെ അവിടെ നിന്ന് അവരെ ജോലി ശല്യപ്പെടുത്താനോ ഒന്നുമില്ല. നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് മുമ്പ് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുത്തി നമ്മൾ തിരിച്ചാൽ കൊണ്ട് വിടും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആ കുട്ടിയുടെ പിന്നെ വച്ചൻ ശബരിനാഥ് നേരത്തെ MLA ആയിരുന്നു, ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്. ദിവ്യായ ഒരു വളരെ പ്രധാനപ്പെട്ട തിരക്കുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ ചിലപ്പോൾ കുട്ടിയെ വീട്ടിൽ നടത്താൻ പറ്റുന്ന സാഹചര്യത്തിൽ കൊടുക്കൊണ്ടുവന്നതായിരിക്കാം. അതിന് ഒക്കെ ഉടൻ തന്നെ നമ്മുടെ നാട്ടിലെ ഈ ഇതാണ് പ്രോട്ടോകോൾ പ്രേമികളും ഈ സദാചാരക്കാരും എല്ലാം കൂടെ ഉടൻ തന്നെ വടിയെടുത്തിറങ്ങിയാണ്. ഇതിനകത്ത് നമുക്കൊരു പ്രത്യേക വിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇപ്പം ഇരു വിഭാഗത്തിലുണ്ട്. ഇപ്പം ദിവ്യ സയ്യർ ഇപ്പോൾ ഒരു ഉന്നത കുലജാതനായ ജാതികക്കാരിയായതുകൊണ്ട് തന്നെ അതിൻ്റെ രീതിയിലൊരു പ്രശ്നം വരും. കെ രാധാകൃഷ്ണൻ അങ്ങനെ രീതിയിലുള്ളതുകൊണ്ട് ആ രീതിയിലും വരും. അപ്പം രണ്ട് പക്ഷത്തു നിന്നും വരും. ഇപ്പം അതാണ് തെറ്റായി പോയത്. രണ്ടും പക്ഷത്തുള്ള ആൾക്കാരായി പോയി. അതാണ് ഇവിടെ കേരളത്തിൽ ഇത്രയും വരും എന്ന് പറയുന്നത്. അവർക്ക് ഈ ഒരു ചൊറി വരുന്നത് ഇതിനിടയിൽ. അപ്പം രണ്ടുപേരും സമാനതാണെങ്കിൽ അവർക്കൊരു പ്രശ്നം വരില്ല, ഒരു ടോപ്പിക്ക് പോലും ആവില്ല. എന്തുകൊണ്ടാണ് ഇപ്പം ഞാൻ പറയില്ല, ഇപ്പം ഒരു ആൺ പെൺ വ്യത്യാസം മാത്രമല്ല, ആണൊരു പെണ്ണിനെ കെട്ടിപ്പിടിക്കുന്നത് പോലെയല്ല രണ്ട് ജാതിക്കാർ അങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്. രണ്ട് ഇതൊക്കെ ഇപ്പോഴും നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ കാലം ഇതൊക്കെ മാറേണ്ട സമയം കഴിക്കും. ഇതൊക്കെ ഇപ്പോഴും ഇതിനെക്കുറിച്ച് ചർച്ചകൾ സത്യമായി ഇതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ചർച്ച വേണ്ടാതെ തന്നെ. പണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ പേര് നമ്മളിവിടെ പറയുന്നില്ല, നമ്മുടെ നാട്ടിലൊരു മന്ത്രിയായിരുന്ന ഒരാൾ ഒരു IAS ഉദ്യോഗസ്ഥയോട് അദ്ദേഹം കെട്ടിപ്പിടിച്ചില്ല, കെട്ടിപ്പിടിക്കാൻ അദ്ദേഹം ഒരു താല്പര്യം പ്രകടിപ്പിച്ചതേ ഉള്ളൂ. അന്ന് വലിയ വിവാദമായിരുന്നു. ആ IAS ഉദ്യോഗസ്ഥ അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ഇ കെ നായനാർ ചെന്ന് കണ്ട് പരാതി പറയുന്നു. ഇ കെ നായനാർ അപ്പം തന്നെ ഉള്ള എഴുതി വാങ്ങിച്ചു മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ അത് ശരിയായ നടപടിയിൽ അയാൾ ചെയ്തത്. കാരണം അതങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരാളെ പിന്നെ അനുവാദമില്ലാതെ ചാടി വീഴുന്ന ഇത്തരത്തിലുള്ള കാണിക്കുന്നത് വൃത്തികേടാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. വളരെ ഭംഗിയായ ആൾ, ഒരു നമുക്കൊരു മനുഷ്യരുടെ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളെല്ലാം ചെയ്യുന്നതല്ലേ ഇത്തരം കാര്യങ്ങൾ. നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മളെ കൂടെ ഉള്ള ഒരാളിനെ കണ്ടുപെട്ടുന്നത്, അപ്പോൾ അത് നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതല്ല, അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം കൂടെ അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിപ്പം പല ഇപ്പം അത്രയും ഡീപ്പായിട്ടുള്ള പേഴ്സണൽ ബന്ധങ്ങൾ അവർക്കുണ്ടാവും. അത്രയും സ്വീകാര്യനായ ഒരാള്, മാത്രമല്ല ഇത്രയും ഒരുമിച്ച് പ്രവർത്തിച്ച ഒരാള്, ആ രീതിയിലൊക്കെ നോക്കുക. ഇപ്പോഴും നമ്മൾ പറയില്ലേ, നേരത്തെ പറയുന്നത് ഇപ്പോഴും ഒരാണും പെണ്ണും കൊണ്ട് ഒരു ബൈക്ക് കയറിയ വലിയൊരു അപകടമാണ് ഇവിടെ. ആ രീതിയിലാണ് ഇപ്പോഴും പേടിച്ച് നിൽക്കുന്ന കുറെ വീട്ടുകാർ. അപ്പം വീട്ടുകാർക്ക് എപ്പോഴും കൺസേൺ ആകുന്നത് എൻ്റെ മോക്ക് അവരെ മകളെ വിശ്വാസമായിരിക്കും, പക്ഷെ സമൂഹത്തിനെ അവർക്ക് പറഞ്ഞു പഠിപ്പിക്കുക എപ്പോഴും പേടിയാണ്. ഇപ്പം മകളെ പൂർണ്ണ വിശ്വാസമാണ്, അവർ രണ്ടുപേരും തമ്മിൽ നല്ല സുഹൃത്തുക്കളാണെന്ന് അമ്മയ്ക്കും ബന്ധുക്കളും, പക്ഷേ സമൂഹത്തെ പേടിച്ച് അങ്ങനെ പാടില്ല, നിനക്ക് നാളെ നല്ലൊരു ബന്ധം കിട്ടാനുള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെ പാടില്ല. ആ രീതിയിൽ സമൂഹത്തെ പേടിച്ച് കഴിയുന്ന ഒരു വലിയ വിഭാഗം ജന കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. അല്ല, നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്നേഹം ഇറങ്ങിപ്പോയതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണങ്ങളൊന്നാണ് ഇതൊക്കെ. സ്നേഹമില്ല ആർക്കും, ആർക്കും സ്നേഹമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ പിന്നെ ഒരാളൊരു സ്നേഹപ്രകടനം നടത്തി, ഇത് സ്നേഹപ്രകടനമാണെന്ന് മനസ്സിലാക്കാനുള്ള അറിവ് പോലും ഇല്ലാത്ത അല്ലെങ്കിൽ സാമാന്യ ബോധം പോലും ഇല്ലാത്ത ഒരു സമൂഹമാണ് നമ്മുടേത്. അതാണ് ഒരു സത്യം. എല്ലാത്തിനും നമ്മളൊരു മോശമായി കണ്ണുകൊണ്ട് കാണുക, പിന്നെ ആരെന്ത് ചെയ്താൽ അതിനൊക്കെ ഈ തന്നെ കുറ്റം പറയാൻ ഇറങ്ങുക. ചില ആളെ കണ്ടിട്ടില്ലേ, ലോകത്ത് എന്ത് കണ്ടാലും അവർ കുറ്റം പറയും. ലോകത്തെ ഇനി ലോകാത്ഭുതത്തിനെ കൊണ്ട് കാണിച്ചു കൊടുത്താൽ അവർ നോക്കിയിട്ട്, നമ്മൾ അത്ഭുതത്തോടെ നോക്കുമ്പോൾ അവർ നോക്കിയിട്ട് രണ്ട് കുറ്റം കണ്ടുപിടിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമ്മളാണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഈ കേരളീയ സമൂഹത്തിൽ ഒരിക്കലും നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടുള്ളതല്ല. ഒരു പക്ഷേ എനിക്കൊന്നും നമ്മൾ ഇവിടെ ഉള്ളവരൊക്കെ അവർ പുച്ഛത്തോടെ കാണുന്ന ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലൊന്നും ഇത്തരം പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ലെന്നാണ്. അവിടെ കുറച്ചുകൂടെയൊക്കെ ആളുകൾ കുറച്ചുകൂടെ അടുപ്പം ഉള്ളവരാണെന്നാണ് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടെയൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ തന്നെ അവിടെയൊക്കെ ഇവിടെ ഇപ്പോഴും സ്ത്രീകൾക്കൊരു
എല്ലാവരും പറഞ്ഞ സ്ത്രീകൾക്ക് വേണ്ടി എല്ലാം പോരാടുന്നു. പക്ഷേ ഇപ്പോഴും സ്ത്രീകൾക്ക് ഇപ്പോഴും വേണ്ടത്ര പരിഗണന കിട്ടില്ലെന്ന് പറയുന്നുണ്ട്. അവിടെയൊക്കെ ഇപ്പോഴും നമ്മൾ നോക്കുക, ഒരു ടാക്സി ഡ്രൈവർ ആയാലും ശരി, പല കാര്യങ്ങളും സ്ത്രീകളാണ് അവിടെ മുന്നിട്ടുള്ളത്. സ്ത്രീകളും പോയിട്ട് അതിനകത്ത് തുല്യത അവിടെയും കണക്കാക്കപ്പെട്ടു. ഇവിടെ ആൺ പെൺ വ്യത്യാസം അധികമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും അവിടെ സ്ത്രീകൾക്ക് രാത്രി ചെയ്യുന്ന സുഖമായിട്ട് നടക്കാം, അങ്ങനെ കണ്ടു. ഇവിടെ ഇപ്പോഴും എല്ലാ റെസ്ട്രിക്ഷൻസും ഉണ്ട്. ഒരു സ്ത്രീക്ക് ഇവിടെ സ്വാതന്ത്ര്യം വേണമെങ്കിൽ അതിനകത്ത് സമയം ക്രമീകരിച്ചിട്ടുണ്ട്. രാത്രി ഇത്ര സമയം കഴിഞ്ഞാൽ പുറത്തിറങ്ങി ഇറങ്ങാൻ പാടില്ല, ഒറ്റയ്ക്ക് പാടില്ല, അങ്ങനെയൊക്കെ ഒരു ചട്ടക്കൂടി ഇപ്പോഴും ഉണ്ട്. അത് മാറിയിട്ടില്ല. പക്ഷെ പണ്ടത്തെ അപേക്ഷിച്ച് ഭേദമുണ്ട്. അതൊക്കെ വലിയ മാറ്റത്തിന്റെ പ്രതീക്ഷ. കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലെ ഞാൻ ഒരു പേര് വന്നൊരു പ്രശസ്ത സാഹിത്യകാരി, യുവ സാഹിത്യകാരി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടത് ആരോ ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കണ്ടിരുന്നു. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസം രാത്രി വൈകി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തോടെ രാത്രി തിരുവനന്തപുരത്തേക്കോ കൊല്ലത്തേക്കോ എന്തോ വരാനുള്ള ബസ് നോക്കി നിൽക്കുമ്പോൾ ഈ ബസ് വൈകി പോയി. 10 മണിക്ക് 10:30 വരാനുള്ള ബസ് ഇവർ തനിച്ചായി. അങ്ങനെ പക്ഷേ ഈ വഴിയെ പോകുന്നവരൊക്കെ ഈ പുരുഷന്മാരെ ഇവരെ അത്ര മോശമായിട്ടാണ് സംസാരിച്ചതെന്നുള്ളത് അവർ വളരെ വിഷമത്തോടെ വേദനയോടെ എഴുതിക്കുന്നത്. കാര്യം ബസ് ലേറ്റായി. ഈ ജംഗ്ഷനിൽ ഇവർ മാത്രമേ ഉള്ളൂ, അവിടെ വേറെ ആരുമില്ല. മനസ്സിലായില്ലേ? വേറൊരു മനുഷ്യൻ വളരെ സഹായം ചോദിക്കാവുന്ന രീതിയിൽ വരും. നോക്കുമ്പോൾ അപ്പുറത്തെ ആളെ കാറ് കിടക്കുന്നു, അയാളെ കാറ് നിർത്തിയിട്ട് ഇറങ്ങി വരികയാണ് ഇവരെ വിശേഷം ചോദിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ കാണുന്ന ഒരു ഒരു എല്ലാം ഈ മഞ്ഞക്കണ്ണാടി വെച്ച് കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇത്തരക്കാരെ പേടിച്ച് ഇവിടെ ജീവിക്കാനൊന്നും പറ്റില്ല, ഇവരെ അവഗണിക്കുക, എന്നിട്ട് നമ്മൾ ഇഷ്ടമുള്ള സ്വത്വം ജീവിക്കുക, അതാണ് ഏറ്റവും നല്ലത്. പുതിയ തലമുറയെങ്കിലും ചെയ്യണം. എന്ത് ചെയ്താലും കുറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം അങ്ങനെയൊന്നും പോയില്ലെങ്കിൽ അവൻ വീട്ടിൽ അടിച്ചൊതുക്കപ്പെട്ട ഇൻട്രോവേർട്ട് ആണെന്ന് പറയും. ഇനി അങ്ങനെ ഇപ്പൊ ആ ഒരു പെൺകുട്ടി ആൺകുട്ടി ആൺകുട്ടിയോടെ ഇപ്പം ഇടപഴകി കഴിഞ്ഞാൽ അത് വേറെ രീതിയിലുള്ള സംസാരവും എങ്ങനെയായാലും വിമർശനം ഉണ്ടാവും. അതുകൊണ്ട് നമ്മളത് നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത് അതുപോലെ ജീവിക്കാം. നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം തീരുമാനിക്കേണ്ടത് നമ്മളാണ്, മറ്റൊരാളല്ല. അല്ല, അത് മാത്രം തീരുമാനിച്ചു. അതുപോലെ തന്നെ അവർ ചെയ്യുന്നതിന് ഏറ്റവും പക്വമായിട്ടുള്ള കാര്യമാണ് ഇപ്പം മുൻ മന്ത്രി രാധാകൃഷ്ണൻ സാർ പറയുന്നത്, അതുപോലെ തന്നെ ദിവ്യ സൈർ പറയുന്നതും കറക്റ്റാണ്. അതുപോലെ അവർക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തേണ്ട ആവശ്യമില്ല, അതങ്ങനെ കഴിഞ്ഞു. അതുപോലെ തന്നെ അവർ ഇതിന് വിഷയമല്ല, ബാക്കിയുള്ളവർക്ക് ഇത് ആലോചിച്ച് തല മുങ്ങിയെ പോയിക്കണമെങ്കിൽ പോയിക്കട്ടെ. ദിവ്യസേന ഭർത്താവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. രാധാകൃഷ്ണൻ പാൻ കഴിച്ചിട്ടില്ല, അദ്ദേഹത്തിന് കുടുംബങ്ങളും അമ്മയൊക്കെ അവർക്കൊന്നും ഒരു കുഴപ്പമാണല്ലോ. കാര്യം ഇതൊക്കെ ഒരു സ്വാഭാവികം. നമ്മൾ പിന്നെ പൊതുരംഗത്തുള്ളവർ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പിന്നെ അനുഭവിക്കുന്നതാണ് നമ്മൾ. അതുകൊണ്ട് അതിലൊന്നും ഒരു ഒരു പ്രത്യേകിച്ച് കാണേണ്ടത്, ഇതിൻ്റെ മോശമായ കണ്ണിൽ കൂടെ കാണുന്ന ആളുകളുടെ മാനസികാവസ്ഥയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു കാരണം നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ മോശമായ ഒരു ചില മാനസികാവസ്ഥകൾ. ഇത് നമ്മുടെ നാട്ടുകാരൊന്ന് ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കണം. എല്ലാത്തിലും ഈ കുറ്റം കണ്ടുപിടിക്കും. ഇപ്പോഴേ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ അങ്ങിടുമല്ലോ, കുഴപ്പമാണ് അതിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞാൽ. അല്ലെങ്കിൽ അതിൻ്റെ ശ്രദ്ധിക്കേണ്ടത് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കാതിരിക്കുക ഒന്ന്. അത് പ്രധാനമായും ചെയ്യുന്നത് നിർഭാഗ്യവശാൽ കെ രാധാകൃഷ്ണൻ്റെ പാർട്ടിക്കാർ തന്നെയാണെന്നുള്ള, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട പലരും ഇതൊരു അവസരമാക്കിയെടുത്ത് ഇതിനെ പിന്നെ മഹത്വവൽക്കരിക്കാൻ അതല്ലെങ്കിൽ അവരുടെ പാർട്ടിക്ക് അനുകൂലമായ നിലയിലേക്ക് അതിന് കൊണ്ടെത്തിക്കാനുള്ള ഒരു ശ്രമം അവർ നടത്തും. അതുപോലെ പ്രോട്ടോകോളിൻ്റെ പേര് പറഞ്ഞ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കും. പ്രോട്ടോകോൾ എന്നൊക്കെ പറയുന്നത് ദിവ്യസേര് പറഞ്ഞാൽ സ്നേഹത്തിന് പ്രോട്ടോകോളൊന്നുമില്ല. പ്രോട്ടോകോളെന്ന് പറഞ്ഞാൽ ഔദ്യോഗിക കാര്യങ്ങൾക്ക് മാത്രമാണ്. അത് ഒരു നമ്മളെല്ലാം മനുഷ്യരാണ്, വ്യക്തികളാണ് എന്നുള്ള കാര്യം എന്തുകൊണ്ടൊരു ചിന്തിക്കുന്നത്? നമ്മൾ യന്ത്രങ്ങളല്ല, നമ്മളൊക്കെ മനുഷ്യരാണെന്ന് മിനിമം ചിന്തിക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും നമ്മുടെ മലയാളിക്ക് ഉണ്ടാകണം. അത് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ മോശമായ കാര്യങ്ങൾ പടച്ചുവിടുന്നതിലൊന്നും യാതൊരു കാര്യമില്ല. ഏതായാലും കെ രാധാകൃഷ്ണനായാലും ദിവ്യ സേനാണെങ്കിൽ തന്നെ കേരളത്തിലെ കേരളീയ സമൂഹത്തിന് ഇവരെല്ലാം വളരെ ഇഷ്ടപ്പെട്ട ആളുകൾ തന്നെയാണ്. അവർക്ക് നല്ല ട്രാക്ക് റെക്കോർഡുള്ള നല്ല ആളുകൾ തന്നെയാണ്. അപ്പം അത്തരത്തിലുള്ള ആളുകളെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഈ പിന്നെ മോശം പരാമർശങ്ങൾ നടത്തുന്നത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ലാതെ മാത്രമല്ല, പുതിയ തലമുറ ഒരു പക്ഷേ അവരെയൊക്കെ നോക്കി, നിങ്ങളുടെ തലമുറ നിങ്ങൾക്ക് ശേഷം ശേഷത്തിന് ശേഷമുള്ള തലമുറക്കാരൊക്കെ തന്നെ ഇത് നോക്കി പുച്ഛിക്കാനേ സാധ്യതയുള്ളൂ. നമസ്കാരം.